പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18 മരണമാണ് നമ്മളിപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. ഇനിയും എത്ര പേരുടെ മരണം നമ്മൾ കാണേണ്ടി വരും, എത്ര വലുതാകും ഈ സംഖ്യ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയുന്നില്ല. 18 പേരുടെ മരണം, 2 പേരുടെ മരണ വാർത്തയിൽ തുടങ്ങിയ ഒന്ന് അതിവേഗത്തിൽ അത് 18 പേരായി മാറിയിരിക്കുന്നു. 40 ആളുകളെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടാവും. 30-40 ഇടയിൽ ആളുകൾ ഈ ബോട്ടിലുണ്ടായിരുന്നു. 30-40 ഇടയിൽ ആളുകളെയാണ് ഈ ബോട്ടിന് പരമാവധി ക്യാരി ചെയ്യാൻ കഴിയുക. അത്രയും ആളുകളെ കൊണ്ടുപോകാൻ അതിന് പെർമിഷൻ ഇല്ല. അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി 20 പേരെ മാത്രമാണ്. അതിൽ കൂടുതൽ ആളുകളെ അവസാന ട്രിപ്പായതുകൊണ്ട് കയറ്റിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നോക്കൂ, ആ ബോട്ടിൽ യാത്ര ചെയ്തവരിൽ പകുതി പേരും, പകുതിയിലധികം പേരും മരണത്തിന് കീഴ്പ്പെട്ടു പോയിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം രാത്രി 6 വരെ മാത്രമാണ് വണ്ടി, ഈ ബോട്ടുകൾ വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളത്. 6 ശേഷം ഇരുട്ടിയ ശേഷവും ഓടിയ ബോട്ടുകളാണ്, ഈ ബോട്ടാണ് അപകടം വരുത്തി വെച്ചത്. അതിൽ നിന്ന് ആർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിനാണ് നമുക്ക് ഇനിയും ആ രക്ഷപ്പെട്ടു വരുന്ന ആളുകളോട് ചോദിച്ചാലാണ് ഇതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എത്ര പേർ, എവിടെ നിന്ന് വന്നവർ, ആരൊക്കെ, എങ്ങനെയാണ് അപകടമുണ്ടായത്, ആ അപകടത്തിൽ ആരെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടോ, പുഴയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത തേടാൻ നമുക്കിനി ആ രക്ഷപ്പെട്ടു വന്നവരോട് ചോദ്യം ചോദിക്കുകയല്ലാതെ ഈ അധികമായി കൊണ്ടുപോയ ആളുകളുടെ കണക്കൊന്നും എവിടെയും ഉണ്ടാവില്ല. അവർക്ക് ടിക്കറ്റ് കൊടുത്ത കൗണ്ടർ ഫോയിലൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് സമ്പൂർണ്ണമായ അവ്യക്തത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ബോട്ടപകടം സമീപകാലത്ത് കേരളത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും ഭയജനകമായ, ഏറ്റവും വേദനാജനകമായ, ഏറ്റവും ഹൃദയഭേദകമായ ഒരു അപകടമെന്ന് നമുക്ക് പറയാനാവും വിധം ഇതാ ഈ അപകടത്തിലെ മരണസംഖ്യ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഏറ്റവും കരൾ തകർത്ത് കളയുന്ന കാഴ്ച അതിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് രക്ഷപ്പെടുക എന്ന ഓപ്ഷൻ അവരുടെ മുമ്പിലുണ്ടായിരുന്നോ അറിയില്ല. അപകടത്തിൽപ്പെട്ട ശേഷം അവരെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? രക്ഷാദൗത്യ സംഘം അടുത്തെത്തും വരെയും പിടിച്ചു നിൽക്കാൻ ആ പാവം കുഞ്ഞുങ്ങൾക്ക് ശേഷിയുണ്ടായിരുന്നോ? അറിയില്ല. എന്തായാലും 18 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ 10 കുഞ്ഞുങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. അവരുടെ എന്താ പറയുക, പ്രായം 5 താഴെയുള്ളവർ മുതൽ 17-18 വരെയുള്ളവരാണെന്നാണ്. അതിൽ പെൺകുട്ടികളാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരം വെച്ചാണെങ്കിൽ അവിടെ ഉള്ളതിൽ 6 കുട്ടികളാണ്. അതിൽ 5 പെൺകുട്ടികളാണ്. ഒരു കുട്ടി 5 താഴെയുള്ള കുട്ടിയാണ്. മലപ്പുറത്തെ താനൂരിൽ തൂവൽ തീരത്താണ് ഈ അപകടമുണ്ടായത്. ഇന്ന് വൈകുന്നേരം 6:30 അപകടമുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഴിമുഖത്ത് നിന്ന് പുഴയിലേക്ക് സഞ്ചരിക്കുക, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം അട്രാക്ഷനാണ്. അതിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾക്കാണ് അപകടം പിണഞ്ഞത്. അവരെ രക്ഷപ്പെടുത്തുക എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കരയിൽ നിന്ന് അധിക ദൂരമല്ലെങ്കിലും വെള്ളത്തിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടെ എത്തുക, തിരിച്ച് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നത് പ്രയാസകരമായിരുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിന് അധിക പ്രയാസം നേരിടേണ്ടി വന്നില്ല. പക്ഷേ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കരയിലേക്ക് വന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഭൂരിപക്ഷം ആളുകളും ഏതാണ്ട് മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. അവരുടെ സർവൈവൽ സാധ്യത അങ്ങേയറ്റം ചുരുക്കമായിരുന്നു. അവരെ രക്ഷപ്പെടുത്തിയെടുക്കുകയും പ്രയാസമായിരുന്നു. അവർക്ക് സ്പോട്ടിൽ വെച്ച് തന്നെയും ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴും അത് ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. അവിടെ കൊണ്ടുവന്ന 9 മരിച്ചു എന്നാണ്. സീരിയസ് ആയിട്ടുള്ള 4 മറ്റ് വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചത്. ഇപ്പോൾ 3 മോർച്ചറികളിലായ മൃതദേഹങ്ങളുണ്ട്. അവ എണ്ണം കൂടി വരുന്നു എന്ന ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നതാണ്. എന്തായാലും ഈ അപകടത്തിന് ഈ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത്രയധികം ആളുകളുമായിട്ട് ഈ പകൽ സമയത്ത് ഇത്തരമൊരു ഒരു സഞ്ചാരം നടത്താൻ, നിയമലംഘനം നടത്താൻ, ഇത്രയും അധികം ആളുകളെ കയറ്റി പോകാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് നമുക്ക് എവിടെ നിന്നുള്ള ആ അനുഭവങ്ങളുണ്ട്, എവിടെ നിന്നെല്ലാം നമുക്ക് മുന്നറിയിപ്പുകളുണ്ട്, എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും നമുക്കിവിടെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴും ഇത്രയധികം ആളുകളെയും കയറ്റി അപകടകരമായ സഞ്ചാരം എല്ലാ ദിനവും തുടരാൻ എങ്ങനെയാണ് ഈ ബോട്ട് ഉടമകൾക്ക്, ഇതിനെ നടത്തിപ്പുകാർക്ക് കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. അതിന് ഉത്തരം പറയേണ്ട ആളുകളുണ്ടാവും. ഈ മരിച്ചുപോയ 18, അതിലെ കുഞ്ഞുങ്ങൾ, അവരുടെ മരണത്തിന് ഉത്തരവാദിത്വം പറയാൻ ആർക്കാണ് കഴിയുക എന്ന ചോദ്യം അവിടെയുണ്ട്.